നമസ്കാരം. നേരത്തെ കേന്ദ്ര മന്ത്രി ജനറൽ വി കെ സിംഗ് പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയും കേരളവും പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി ഘടകം ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്, വലിയ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് എന്ന സൂചനകളാണ് ഈ വിജയയാത്ര കേരളത്തിലുടനീളം കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന സ്വീകരണങ്ങളും ആവേശോജ്വലമായ സ്വീകരണങ്ങളും അതുപോലെ മുദ്രാവാക്യം വിളികളും. ആയിരക്കണക്കിന് പേർ പ്രവർത്തകർ പ്രമുഖരും ജഡ്ജിമാർ ന്യായാധിപന്മാർ മെട്രോമാൻ ഇ ശ്രീധരനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഭിന്ന ലിംഗക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾ ഒക്കെ തന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയോടും എൻ ഡി എയോടും കാണിക്കുന്ന ആ ഒരു സ്വീകാര്യത, ആ ഒരു സ്നേഹം, ആ ഒരു ഊഷ്മളത എന്ന് പറയുന്നത്, ഇത് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലൂടെയാണ് കേരള ബി ജെ പി ഈ വിജയയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിജയയാത്ര സമ്പൂർണ്ണ വിജയത്തിലേക്കുള്ള യാത്ര തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും അതിൻ്റെ സൂചനകളുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമുഖരായ നേതാക്കൾ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമനാണ് എത്തിയത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിൻ്റെ തോമസ് ഐസക്കിൻ്റെ സകലമാന തട്ടിപ്പുകളെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് നിർമ്മല സീതാരാമൻ സംസാരിച്ചത്. അതുപോലെ തന്നെ വിജയയാത്ര ഇതാ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തായിരുന്നു, ഇനി മറ്റ് ജില്ലകളിലേക്ക് പ്രവേശിക്കുന്നു. 7 മാർച്ച് അമിത്ഷാ എത്തുന്നു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക്. ഉറച്ച കാൽവയ്പ്പുകളോടെ അമിത്ഷാ എത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, തന്ത്രങ്ങളുടെ ചാണക്യ തന്ത്രങ്ങളുടെ രാജകുമാരൻ, ഇതാ എത്തുകയാണ്. ഇവിടെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബി ജെ പി നേതാക്കളുമായും പ്രമുഖരായ ജില്ലാ നേതാക്കന്മാരും ഒക്കെയായി ആശയവിനിമയം ഫോണിലൂടെയൊക്കെ തന്നെ നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും അമിത്ഷാജി 7 തീയതി എത്തുന്നു. കഥ മാറുന്നു, കളി മാറുന്നു. തിരഞ്ഞെടുപ്പ് ഏറ്റവും ചൂടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെയും എൻ ഡി എയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൂടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആവേശത്താൽ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ തന്നെ ഇപ്പോഴേ തയ്യാറായി നിൽക്കുകയാണ് ശ്രീ അമിത്ഷായെ സ്വീകരിക്കാൻ. ഈ യാത്രയുടെ അവസാനഘട്ടത്തിൽ അതിൻ്റെ സമാപന സമ്മേളനത്തിലാണ് ശ്രീ അമിത്ഷാ പങ്കെടുക്കുന്നത്. അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഈ ഒരു സമാപന സമ്മേളനം, ആവേശോജ്വലമായ വിജയയാത്രയുടെ സമാപന സമ്മേളനം നടക്കും 7 തീയതി. മാത്രമല്ല എൻ ഡി എയിലെ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ച മറ്റന്നാൾ നടക്കുന്നുണ്ട്. അതിലേക്കും അമിത്ഷാജിയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ഈ മാസം 4 കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ, പി കെ കൃഷ്ണദാസ്, സി കെ പത്മനാഭൻ, എ എൻ രാധാകൃഷ്ണൻ, പിന്നെ ജില്ലകളിലെ പ്രഭാരിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശേഖരിക്കും. ഈ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും ഘടകത്തിനും കൈമാറും. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകരും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും ഒക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് ശ്രീ സുരേഷ് ഗോപി എം പി മത്സരിക്കണം എന്ന ആവശ്യം കൂടി പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കെ സുരേന്ദ്രൻ തുടങ്ങിയവർ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ തീരുമാനം കേന്ദ്രത്തിൻ്റേതാണെന്നാണ് മനസ്സിലാകുന്നത്. വി മുരളീധരനെ കഴക്കൂട്ടം, തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മുരളീധരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം എന്നാവശ്യമുണ്ട്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തോ കോന്നിയിലോ മത്സരിക്കണമെന്ന ആവശ്യമുണ്ട്. നേമത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ, കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ്, അതുപോലെ കോഴിക്കോട്ടെ എം ടി രമേശ്, മണലൂരിൽ എൻ രാധാകൃഷ്ണൻ എന്നിവർ മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എം പിയുടെ വരവ് പ്രതീക്ഷിച്ച് ആവേശത്തോടെ പ്രവർത്തകരും ജനങ്ങളുമൊക്കെ കാത്തിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ വി വി രാജേഷ് മത്സരിക്കും എന്ന സൂചനയുണ്ട്. വിജയസാധ്യതയും അതുപോലെ തന്നെ വ്യക്തിത്വവും ഒക്കെയുള്ള ആളുകളെ വ്യക്തമായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രാഥമികമായി തയ്യാറാക്കിയത്. അതുപോലെ ഇ ശ്രീധരൻ, മെട്രോമാൻ ഇ ശ്രീധരൻ തൃപ്പൂണിത്തുറയിൽ അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കും. പാലക്കാടാണ് അദ്ദേഹത്തിന് താല്പര്യമെങ്കിലും ബി ജെ പിക്ക് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. കൊച്ചി മെട്രോയ്ക്ക് നേതൃത്വം കൊടുത്തതും പാലാരിവട്ടം പാലം, ഇതൊക്കെ എറണാകുളവും തൃശ്ശൂരും, ക്ഷമിക്കണം, തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പം 7 തീയതി അമിത്ഷാ കേരളത്തിൽ എത്തുന്നതിന് മുന്നോടിയായി കേരളത്തിലെ ഘടകത്തിൻ്റെ ആ ഒരു പ്രാഥമിക ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കി 3-ാം തീയതിയും 4-ാം തീയതിയുമായി അതിന് തീരുമാനമുണ്ടാകും. ഒടുവിൽ അമിത്ഷാ എത്തിക്കഴിയുമ്പോൾ പ്രത്യേക നിർദ്ദേശങ്ങളും പ്രത്യേക തന്ത്രങ്ങളും പ്രത്യേക ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ആവേശോജ്വലമായി കളി മാറാനായി, കഥ മാറാനായി കാത്തിരിക്കുകയാണ് അമിത്ഷാജിയെ. കേരളം കാത്തിരിക്കുകയാണ്, കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ് അമിത്ഷാ എന്ന ആ ഒരു മഹാത്മാവിൻ്റെ, ആ മഹാനുഭാവൻ്റെ വരവിനായി. തെരഞ്ഞെടുപ്പിലെ ചാണക്യ തന്ത്രങ്ങളും പേറി അമിത്ഷാ 7 തീയതി ഇവിടെ എത്തും. പിന്നെ അമിത്ഷാ വരുന്നു എന്ന് പറഞ്ഞ് പരിഹാസച്ചിരിയുമായി ട്രോളുകളുമായി ഇറങ്ങുന്ന ഇടതുപക്ഷക്കാരോടും സഖാക്കളോടും ഈ കമ്മ്യൂണിസ്റ്റ് വീരന്മാരോടും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോടുമൊന്നും നമുക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാനില്ല. അദ്ദേഹം പറച്ചിലിൽ കാര്യമൊന്നുമില്ല, പ്രസ്താവനകളിൽ കാര്യമൊന്നുമില്ല, കാര്യങ്ങൾ കിടന്ന് വളവള എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അദ്ദേഹം സംസാരം കുറഞ്ഞ ഒരു പ്രകൃതമാണ്. അദ്ദേഹത്തിന് പ്രവർത്തിച്ചാണ് ശീലം. അതാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അത്രയേ ഈ ഒരു വിഷയത്തിൽ നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.